നമസ്കാരം. മതവെറിയുടെ കാലമാണല്ലോ ഇത്. എല്ലാവരുമല്ല, ചിലരെങ്കിലുമൊക്കെ പരസ്പരം എൻ്റെ മതം മാത്രമാണ് വലുത് നല്ലത്, എൻ്റെ ദൈവം അല്ലെങ്കിൽ എൻ്റെ പ്രവാചകൻ, എൻ്റെ ദേവൻ, എൻ്റെ ദൈവപുത്രൻ, അതൊക്കെ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. എല്ലാവരുമല്ല, കുറച്ച് തീവ്ര ചിന്താഗതിക്കാർ. അങ്ങനെ വിവാദങ്ങളുടെ പുറത്ത് ഒന്നിനു പുറമെ ഒന്നൊന്നായിട്ട് വിവാദങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് മുഴുവനായി. ഇവിടെ തന്നെ ഹദീസിലുള്ള ഒരു ഭാഗം ഉദ്ധരിച്ചപ്പോൾ പ്രവാചക നിന്ദ, നവിനിന്ദ നടത്തി എന്ന തരത്തിലാണ് ബി ജെ പിയുടെ ഒരു നേതാവിനെതിരെ വരെ വധഭീഷണി ഉണ്ടാവുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോര് വിളിക്കുന്നത്. ഒരു മതസ്ഥൻ മറ്റൊരു മതസ്ഥൻ്റെ ദൈവത്തിനെ, ആചാരത്തിനെ, അവൻ്റെ പ്രാർത്ഥനയെ മോശമാക്കി കുറ്റം പറയുമ്പോൾ തിരിച്ച് അതേ അളവിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നു. ആ ഒരു പരിതസ്ഥിതി അല്ലെങ്കിൽ ഈ ഒരു സമയത്താണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ പോലുള്ള, ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മതപുരോഹിതൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എത്രമാത്രം പ്രസക്തി അല്ലെങ്കിൽ എത്രമാത്രം ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. ആദ്യം അതൊന്ന് കണ്ടു നോക്കുക. ഈ സ്നേഹ സംവാദത്തിന്റെ പേരിൽ മറ്റ് മതവിഭാഗങ്ങളുടെ വേദമന്ത്ര തന്ത്രങ്ങളെ അടർത്തിയെടുത്ത് വിമർശിച്ചതാണ് വലിയ കുഴപ്പം. പണ്ടതില്ലായിരുന്നു. ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീതയെ അല്ലെങ്കിൽ മനുസ്മൃതിയെ ഉദ്ധരിച്ച് പരിഹസിച്ച് കളിയാക്കി പറയാറില്ലായിരുന്നു. അടുത്ത കാലത്ത് അത് തുടങ്ങി. അപ്പൊ ബോധവാന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മതദർശനങ്ങളെ ഇകഴ്ത്തുന്ന, പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ രണ്ട് കാര്യം ചെയ്യാൻ തുടങ്ങി. ഒന്ന്, അവരും അതുപോലെ ഇസ്ലാമിക ദർശനങ്ങളെ വ്യാഖ്യാനിച്ച് കളിയാക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് വികാരമടക്കും. അപ്പൊ നമുക്ക് വികാരമടക്കാൻ പറ്റുമോ? അവരുടേതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല. ഇത് വിശദീകരിച്ചൊന്നും ഓരോന്നും പറയുന്നില്ലേ. നമ്മളത് പറഞ്ഞപ്പോഴേക്ക് നമ്മൾ മാത്രം ചൂടാകുന്നില്ല, എന്തർത്ഥമുള്ളത്? അപ്പൊ നമ്മൾ ആ പരസ്പര ബഹുമാനം നിലനിർത്തണമെന്ന് പറഞ്ഞാൽ പോരാ, അത് നമ്മുടെ ജീവിതത്തിന്റെ നയമായിരിക്കും. കണ്ടല്ലോ, കേട്ടല്ലോ, ഒരു മുസ്ലിം മത പണ്ഡിതനാണ്. ഒരുപക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന, കാണുന്ന സമസ്ത പോലെയോ അല്ലെങ്കിൽ കാന്തപുരത്തിനെ പോലെയോ ഉള്ള ഒരു കൂട്ടരായിരിക്കില്ല ഇദ്ദേഹം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ വല്ല സുഫീസത്തിലൊക്കെ ഉള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും യാഥാർത്ഥ്യ ബോധത്തോടെ, ഇത്രയും സമഭാവനയോടെ ഇതേപോലെ സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സമസ്തയ്ക്കൊന്നും അതിനുള്ള കഴിവോ അല്ലെങ്കിൽ പാണ്ഡിത്യമോ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇപ്പോൾ പരസ്പരം രണ്ട് മതങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ മൂന്ന് മതങ്ങൾ തമ്മിൽ പരസ്പരം വിശ്വാസമില്ലായ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതും, അതിൻ്റെ തുടക്കം എവിടെ നിന്നൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നു. ആരാണ് തുടങ്ങി വെച്ചത് എന്ന് വരെ അദ്ദേഹം വളരെ വ്യക്തമായും കൃത്യമായും പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ തിരിച്ചടി കിട്ടുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു മനുഷ്യനെ, ഇദ്ദേഹവും നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന പോലെ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് ഒരായിരം അർത്ഥങ്ങളുണ്ട്. അതിൽ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിരുന്നു എങ്കിൽ നിങ്ങൾ ക്രിസ്തീയ വിശ്വാസിയായ ഒരാളുടെ മെക്കെട്ട് കയറില്ലായിരുന്നു, ഹിന്ദു വിശ്വാസിയായ ഒരാളുടെ മെക്കെട്ട് കയറില്ലായിരുന്നു. അവരുടെയൊക്കെ മെക്കെട്ട് കയറാൻ പോയപ്പോഴാണ് അവർ തിരിച്ചടിച്ചത്. സ്നേഹസംവാദം എന്ന പേരിൽ എം അക്ബറും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഓരോ സംവാദം വിളിച്ചുകൂട്ടുകയും എൻ്റെ മതം മാത്രമാണ് വലുതെന്നും എൻ്റെ ദൈവം മാത്രമാണ് വലുതെന്നും നിങ്ങളുടെ മതവും ദൈവവും കൊള്ളില്ല എന്നും അത് കുഴപ്പം പിടിച്ചതാണെന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുകയും മത്സരത്തിൽ ജയിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് അവരും നിങ്ങളുടെ മതത്തെപ്പറ്റി പഠിക്കുകയും അതിലെ പൊള്ളത്തരങ്ങൾ വിളിച്ചു പറയാനും തുടങ്ങിയത്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ വിഷയത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അതിൻ്റെയൊക്കെ തുടക്കം എവിടെയായിരുന്നു എന്ന് ഈ മനുഷ്യൻ കൃത്യമായിട്ട് പറയുന്നു. അതൊഴിവാക്കേണ്ടതായിരുന്നു എന്നും കൂടി പറയുമ്പോഴാണ് ആ വാക്കുകളുടെ മഹത്വം പൂർണ്ണമാകുക. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.